5445 പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകളാണ് വന്നിരിക്കുന്നത്. 10,000 കടന്ന സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസം താരതമ്യേന അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ രീതിയിലുള്ള ഒരു കണക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5445 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. സജിത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. സജിത്ത്, കഴിഞ്ഞ ദിവസത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ട്. ആ കുറവ് എന്ന് പറയുന്നത് പരിശോധനയുമായി കൂടി താരതമ്യപ്പെടുത്തേണ്ടതാണ്. ഏത് രീതിയിലാണ് സാമ്പിളുകൾ പരിശോധിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. അപർണ, പരിശോധനകളുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇന്നത്തെ കണക്ക് പൊതുവിൽ കുറവാണ്. 5445 പേർക്കാണ് ഇന്ന് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. 63,146 സാമ്പിൾ പരിശോധനകളും സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതായത് ഇന്നലെ 70,000-ലധികം സാമ്പിൾ പരിശോധന ഉണ്ടായിരുന്നു, ഇന്നത് 63,000 കുറഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും 5445, അതായത് ഇന്നലെ ഉണ്ടായിരുന്ന രോഗികളുടെ നേർപകുതിയോളം രോഗികളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇത് ഏത് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നടക്കമുള്ള നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് 7,003 പേർ രോഗമുക്തി നേടിയെന്ന ആശ്വാസം നൽകുന്ന മറ്റൊരു കണക്കും പുറത്തു വരുന്നുണ്ട്. ഇതോടെ ചികിത്സയിലുള്ളത് ഇനി 90,579 പേരാണ് ചികിത്സയിലുള്ളത്. ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഇന്ന് പുതിയ 9 ഹോട്ട്സ്പോട്ടുകൾ 10 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും അധികം രോഗികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 1024 പേരാണ് മലപ്പുറം ജില്ലയിൽ. കോഴിക്കോട് 688, കൊല്ലത്ത് 497, തിരുവനന്തപുരത്ത് 467, എറണാകുളത്ത് 391, തൃശ്ശൂർ 385, കണ്ണൂർ 377, ആലപ്പുഴ 317, പത്തനംതിട്ട 295, പാലക്കാട് 285, കാസർഗോഡ് 236, കോട്ടയത്ത് 231, വയനാട് 131, ഇടുക്കി 121 എന്നിങ്ങനെയാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും രോഗബാധിതരുടെ കണക്ക്. 24 മരണങ്ങളാണ് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതാണ് ഇന്നത്തെ സാഹചര്യം. നമുക്കെന്തായാലും കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ പൊതുവിൽ ആശ്വാസം നൽകുന്ന ഒരു കണക്കാണ് ഇന്ന് പുറത്തു വന്നതെന്ന് കാണാൻ കഴിയും. 60,000-ലധികം സാമ്പിൾ പരിശോധനകൾ നടന്നു. 5445 രോഗികൾ, അതായത് ഇന്നലത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ ആശ്വാസം ഇന്നത്തെ കണക്കുകളിലുണ്ട്. അത് സംസ്ഥാനത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയതിൻ്റെ ഇടപെടൽ കൊണ്ടാണോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള വിശദീകരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പൊതുവിൽ ആശ്വാസം നൽകുന്ന ഒരു കണക്കാണ്. സജിത്ത്, ഏറ്റവും ഉയർന്ന രോഗമുക്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവസം മാത്രമല്ല, രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോഴും വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. 7,003 എന്ന് പറയുമ്പോൾ അപ്പോഴും നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ മരണം അപ്പോഴും 20 മുകളിൽ, ഇന്ന് 24. അത് തുടരുന്നു, അത് തന്നെയാണോ ആശങ്ക ബാക്കിയാണ് എന്നുള്ളതിന് വ്യക്തമായ സൂചന? മരണനിരക്ക് സ്വാഭാവികമായും ഉയർന്നതാണ്. അതൊരു പക്ഷേ ഇന്നത്തെ കണക്കുമായി നമുക്കതിനെ അങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ കണക്കുകൾ ക്രോഡീകരിച്ച് ഇന്ന് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം റിലീസിൽ ഉൾപ്പെടുത്തുന്നതാണ് 24 മരണം എന്നുള്ളത്. എന്തായാലും മരണനിരക്ക് ഉയർന്നു നിൽക്കുന്നു എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലും സംസ്ഥാനത്ത് 60,000-ലധികം പരിശോധന നടന്നിട്ടും രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് സ്വാഭാവികമായും നേട്ടമായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്നാണ്. കൂടുതൽ ആരോഗ്യ വിദഗ്ധരുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നലത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. 63,146 സാമ്പിൾ പരിശോധനകളാണ് നടന്നത്. അതിലാണ് 5445 രോഗികളുള്ളത് എന്ന സാഹചര്യമാണ്. നമുക്ക് ഇന്നലത്തെ കണക്കറിയാം, ഏറെ ഞെട്ടിക്കുന്ന സാഹചര്യം. ആദ്യമായി 10,000-ലധികം രോഗികൾ കടന്നുപോയ ദിവസമായിരുന്നു ഇന്നലെ. അത് കോഴിക്കോട് ജില്ലയിലാവട്ടെ 1,500-ലധികം രോഗികളുണ്ട്. പക്ഷേ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം രോഗികളുള്ളത്. 1024 രോഗികൾ മലപ്പുറം ജില്ലയിലുണ്ട് എന്നതാണ് സാഹചര്യം. കോഴിക്കോട് 688, കൊല്ലത്ത് 497, തിരുവനന്തപുരത്ത് 467. ഒരു കാര്യം ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ്. അതായത് നമുക്കറിയാം സംസ്ഥാനത്തെ ഈ കോവിഡ് ബാധയുടെ ഏറ്റവും ആശങ്കയുയർത്തിയ സാഹചര്യം തിരുവനന്തപുരം ജില്ലയിലാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവിൽ മറ്റു ജില്ലകളിലാണ് തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ ആശങ്ക നിലനിൽക്കുന്നത് എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ തിരുവനന്തപുരത്തെ രോഗബാധിത എണ്ണത്തിൽ വലിയ മാറ്റവും വന്നിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും കോഴിക്കോട്, മലപ്പുറം പോലുള്ള ജില്ലകളിലെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഇപ്പോഴും തുടരുന്നു. അത് ഇന്നത്തെ കണക്കിൽ വ്യക്തമാണ്. സജിത്ത് വിശദാംശങ്ങൾ നൽകിയത്. സജിത്ത്, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗം സ്ഥിരീകരിച്ചതിൻ്റെ റിപ്പോർട്ടുകളും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സൂചന ഇതിനകത്ത് തരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ട്. എങ്കിൽ പോലും തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ താരതമ്യേന കുറവ് രേഖപ്പെടുത്തുമ്പോഴും മലപ്പുറത്തെല്ലാം ഉയർന്നു നിൽക്കുന്ന കണക്കുകൾ ബാക്കിയാവുകയാണ്.
തീർച്ചയായും നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ വർദ്ധിച്ചു വരുന്ന തന്നെ സാഹചര്യം 73 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് 15 മലപ്പുറം കണ്ണൂർ 11 വീതം പത്തനംതിട്ട എറണാകുളത്ത് 8 പേർക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായി കൊല്ലത്ത് 7 കോഴിക്കോട് 6 തൃശൂർ 3 പാലക്കാട് കാസർഗോഡ് ജില്ലയിൽ 2 വീതവും ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായത് എന്ന സാഹചര്യം ഇന്നലെ അത് 111 വരുന്ന കണക്കായിരുന്നു ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായത് ഇന്നത് 75 എന്ന ഒരു സംഖ്യയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും ആരോഗ്യ വിദഗ്ധരടക്കം നൽകുന്ന മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം ഉയരും എന്നത് തന്നെയാണ് ആ കണക്കിൻ്റെ ആ ആശങ്ക ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ കണക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് 10,000-ത്തിലധികം രോഗികളുടെ എണ്ണത്തിലേക്ക് പോയി പക്ഷേ ഇന്ന് 5,445 എന്ന ഒരു കണക്കാണ് ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും സാമ്പിൾ പരിശോധനകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ സാമ്പിൾ പരിശോധനകൾ നടന്നിട്ടുമുണ്ട് എന്തായാലും ഇന്നത്തെ കണക്ക് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തെ കോവിഡ് ബാധ അത് ആശങ്കപ്പെടുന്ന രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ് നിലവിലുള്ള ഒരു പൊതുചിത്രം അത് വടക്കൻ ജില്ലകളിലെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ തീർച്ചയായും മലപ്പുറത്ത് 1024 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് സിവി അനുമോദ് വിശദാംശങ്ങളുമായി ചേർന്ന് അനുമോദ് വളരെ ഉയർന്ന തോതിലേക്ക് തന്നെ മലപ്പുറം കടക്കുന്നു എങ്ങനെയാണ് കോവിഡ് മൂലമുള്ള മരണനിരക്ക് ഏത് രീതിയിലാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്കിടയിലുള്ള രോഗബാധയും എങ്ങനെയാണ് ജില്ലയിലെ മറ്റു കണക്കുകൾ തുടർച്ചയായ രണ്ടാം ദിവസവും മലപ്പുറം ജില്ലയിൽ 1000-ത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു 1024 പേർക്കാണ് ഇന്ന് രോഗബാധ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ 1350 രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അതിൽ തന്നെ കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെയൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത് പോലെ തന്നെ 916 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നത് 11 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു തുടർച്ചയായ ദിവസങ്ങളിൽ മലപ്പുറത്ത് 1000 മുകളിൽ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുചെയ്യുന്നത് ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥ ഇത് ഒരു തരത്തിൽ ആരോഗ്യ മേഖലയെ അതായത് ചികിത്സാ മേഖലയെ തന്നെ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം ബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ തന്നെ മുൻകരുതൽ നടപടികൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴും വലിയ തോതിലുള്ള ഒരു ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല എന്നൊരു പൊതുവിലയത്തിലാണ് പോലീസിന്റെ ഭാഗത്തും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് അതുതന്നെയാണ് ആശങ്ക നൽകുന്ന ഒരു സാഹചര്യം തീർത്തിരിക്കുന്നത് ഒക്ടോബർ ഈ ഒരു ദിവസങ്ങളിൽ 10-15 ഒക്കെ ആകുമ്പോഴേക്കും മലപ്പുറം ജില്ലയിലെ രോഗികളുടെ എണ്ണം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ മുൻ കണക്കുകൂട്ടൽ പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അതൊക്കെ തന്നെ തെറ്റിക്കുന്നതാണ് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ സമാനമായ ഒരു സാഹചര്യം തന്നെ പ്രതീക്ഷിക്കണമെന്ന രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഏറ്റവും അധികം രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം അവർക്ക് വീടുകളിൽ തന്നെ ചികിത്സ നൽകുന്നതിന്റെ നടപടികളാണ് ഇവിടെ നടക്കുന്നത് ഏ വിഭാഗത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചതിൽ ഏ പട്ടികയിലുള്ളവർ വീടുകളിൽ തന്നെ തുടർന്നാൽ മതി എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം അതീവ വേറെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ ബുദ്ധിമുട്ടുള്ളവരൊക്കെ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നത് ഒപ്പം തന്നെ വെന്റിലേറ്റർ സൗകര്യങ്ങൾ കൂടുതൽ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ അതിന് സന്നദ്ധ സംഘടനകളുടെയും പാർട്ടികളുടെയും ഒക്കെ സഹായം ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് സർക്കാരിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിലും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ജില്ല നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഘട്ടത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കണക്കുകൾ ഇനിയും ഇപ്പോൾ തുടരുന്ന അതേ സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലവിലത്തെ വിലയിരുത്തൽ 1024 പേർക്കാണ് മലപ്പുറത്ത് നിന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശങ്ക ജില്ലയിൽ കൂടുകയാണ് അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആശ്വാസത്തിന്റെ ദിനം തന്നെയാണ് തിരുവനന്തപുരത്തിന് 400 താഴെയായിരിക്കുന്നു കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം പക്ഷേ കോവിഡ് മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ കുറവുണ്ടാകുന്നില്ല അതും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് എന്നതാണോ സ്ഥിതി തീർച്ചയായും അത് തന്നെയാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് കുറവുണ്ട് ഏകദേശം 3 ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി 500 താഴെ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്ത ദിവസമാണ് ഇന്ന് 467 പേർക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ സമ്പർക്ക രോഗികളുടെ എണ്ണവും തിരുവനന്തപുരത്ത് ഇന്ന് കുറവ് തന്നെയാണ് 349 പേർക്ക് മാത്രമാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചിരിക്കുന്നത് പക്ഷേ മരണം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ഇന്ന് 9 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് തിരുവനന്തപുരം പാച്ചല്ലൂർ സ്വദേശി പീരു മുഹമ്മദ് തിരുവനന്തപുരം സ്വദേശി വിജയകുമാരൻ നായർ കൂടാതെ തിരുവനന്തപുരം വള്ളംവെട്ടിക്കോണം സ്വദേശി രാജു പ്ലാവിലക്കോണം സ്വദേശി ശ്രീകുമാരി മരിയാപുരം സ്വദേശി മോഹനൻ
വിഴിഞ്ഞം സ്വദേശി രാജേഷ്, ശാന്തിപുരം സ്വദേശി വിജയൻ, നളന്ദനട സ്വദേശി രാജേന്ദ്രൻ, പാളയം സ്വദേശിനി സാവിത്രി എന്നിവരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കോവിഡ് മൂലം മരിച്ചത്. അതേസമയം ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 15 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. മറ്റൊരു ആശ്വാസ വാർത്ത, ഇന്ന് കോവിഡ് മുക്തരാകുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലും ഇതുവരെയുള്ള കണക്കിൽ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 1520 പേർ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രോഗമുക്തി നേടിയിട്ടുണ്ട്. അപർണ. റൈറ്റ്, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. താരതമ്യേന ആശ്വാസകരമായ കണക്കുകൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വരുന്നു. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തുചേർന്നു. അശ്വിൻ, കോഴിക്കോടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശ്വാസകരമായ ദിവസം ആണോ ഇന്ന്? ഏത് രീതിയിലാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്? അപർണ, കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 688 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു സംഖ്യ തന്നെയാണെങ്കിലും ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഇന്ന് അല്പം ആശ്വാസമുണ്ട് എന്ന് തന്നെ പറയാം. ഇന്നലെ 1500 മുകളിലായിരുന്നു കോഴിക്കോട് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം. അത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടിയ എണ്ണവുമായിരുന്നു. പക്ഷേ ഇന്ന് അത് നേർപകുതിയിലേക്ക് വരുന്നു. എത്ര റിസൾട്ടുകളിൽ നിന്നാണ്, എത്ര സാമ്പിളുകൾ നിന്നാണ് 688 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതുകൂടെ മനസ്സിലായാൽ മാത്രമേ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 15 മുകളിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് 10 മുകളിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ കുറവ് വന്നിട്ടുണ്ടോ? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് ഒരു ആശ്വാസമായി മാറുക. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 211 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേപോലെ ഫറൂഖിൽ, കോർപ്പറേഷന് പുറത്ത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫറൂഖ്, കൊടുവള്ളി, അതേപോലെ തന്നെ തലക്കുളത്തൂർ, താമരശ്ശേരി, തിരുവള്ളൂർ എന്നിവിടങ്ങളിലൊക്കെയാണ്. മറ്റ് കോർപ്പറേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മൊത്തത്തിലുണ്ടായ ഒരു കുറവിന്റെ ആനുപാതികമായ കുറവ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർശന നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 144 പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലായിടത്തും വ്യാപകമായ പരിശോധനയുണ്ട്. ആളുകൾ കൂടുതൽ ആയിട്ടെത്തുന്ന മാർക്കറ്റുകൾ, അതേപോലെ തന്നെ ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യാപാരികൾ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടറും വ്യാപാരികളും തമ്മിൽ ഈ കടകളിലെ നിയന്ത്രണം ഒരു ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ കോവിഡ് വ്യാപനം ഒരു നിയന്ത്രണ വിധേയമാകുന്നതുവരെ നിയന്ത്രണങ്ങൾക്ക്, ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ ഇന്ന് ഉച്ചയ്ക്കും നിലപാട് പ്രഖ്യാപിച്ചത്. അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്ന്. ഒരിക്കൽ കൂടി ടി ജി സജിത്തിലേക്ക്. സജിത്ത്, പ്രധാനമായും ഈ ആശ്വാസത്തിന്റെ ദിനം എന്ന് പറയേണ്ടതായി വരുന്നുണ്ട്. ഇന്നലത്തെ കണക്കുമായി താരതമ്യപ്പെടുമ്പോൾ അപ്പോഴും പരിശോധനയിലുണ്ടായിരിക്കുന്ന കുറവ് 10,000 സാമ്പിളുകളുടെ വ്യത്യാസമാണ്. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അപർണ, തീർച്ചയായും നമുക്കിതിനെ പൊതുവിൽ ആശ്വാസകരമെന്ന് ഇന്നലത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ പറയാമെങ്കിൽ കൂടിയും പരിശോധനകളിൽ തീർച്ചയായും കുറവ് വന്നിട്ടുണ്ട്. അത് 10,000 സാമ്പിൾ പരിശോധനയിൽ ആ കുറവ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഇന്നത്തെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. എന്തായാലും പരിശോധനകൾ കുറവ് വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ പരിശോധനകളുടെ എണ്ണം കൂടുമെന്ന് തന്നെയായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മാത്രം 75,000 പരിശോധന നടന്നത്. പക്ഷേ ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ട്. നാളുകളിലും പരിശോധനകൾ കൂടുതൽ നടത്തുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. ഇന്നലെ എന്തുകൊണ്ട് പരിശോധന കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കുറഞ്ഞു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും പരിശോധനകളുടെ എണ്ണം കുറഞ്ഞത് ഇന്നത്തെ കണക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. നമുക്ക് പൊതുവിൽ ആശ്വാസകരമെന്ന് പറയുമ്പോഴും നേരത്തെ അപർണ സൂചിപ്പിച്ച പോലെ മരണനിരക്ക് ഏറുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം സംസ്ഥാനത്ത് ആദ്യഘട്ടങ്ങളിൽ 10 എന്ന സംഖ്യ പോലും വലിയ തരത്തിലുള്ള മരണനിരക്കായി നമ്മൾ പൊതുവിൽ കണക്കാക്കിയിരുന്നതാണ്. പക്ഷേ അത് കുറച്ച് നാളുകളായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 20-ൽ അധികമാണ്. ഇന്ന് 24 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതായത് സംസ്ഥാനത്ത് മരണനിരക്ക് ഏറി വരുന്നു എന്ന വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം പൊതുവിൽ വർദ്ധിക്കുമ്പോഴും സർക്കാരും ആരോഗ്യവകുപ്പും ഒക്കെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് മരണനിരക്ക് കുറച്ചു നിൽക്കാൻ കഴിയുന്നു, രോഗികളെ പരമാവധി രക്ഷിച്ചെടുക്കാൻ കഴിയുന്നു എന്നതാണ് നേട്ടമായി നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അത് ഒരു പുതിയ വെല്ലുവിളിയായി നമുക്ക് മുന്നിൽ വരുന്നതാണ് ഈ മരണനിരക്ക് വർദ്ധിക്കുന്നു എന്ന സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകാനാണ് സാധ്യത. മരണനിരക്ക് കുറച്ചു നിർത്താനുള്ള അടിയന്തരമായ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ താളം തെറ്റിക്കുന്ന ഒന്നായി ഈ മരണനിരക്ക് ഏറുന്നത് മാറും. സ്വാഭാവികമായും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യവുമാണ്. എന്തായാലും ഇന്നത്തെ കണക്ക് ഇന്നലത്തെ കണക്കുമായി താരം ചെയ്യുമ്പോൾ പൊതുവിൽ ഇന്ന് പുറത്തു വരുന്ന രോഗികളുടെ എണ്ണവും മറ്റു സാഹചര്യങ്ങളും പൊതുവിൽ ആശ്വാസകരമാണ്. ടി ജി സഹിത വിശദാംശങ്ങൾ നൽകിയത്. പൊതുവിൽ ആശ്വാസകരമായ കണക്കാണെങ്കിൽ പോലും കോവിഡ് മരണനിരക്കുകളിൽ കുറവുണ്ടാകുന്നില്ല.